അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന ബിറിദ്ദ. അമ്മാ ബാദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഭക്ഷ്യമേഖല വളരെ വിശാലമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ. ഭൗതികമായ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടെ ഭക്ഷണരംഗത്ത് മുൻഗാമികളെക്കാളും വലിയ മികവോടുകൂടെ നമ്മൾ മുന്നേറുകയാണ്. മുമ്പ് കാലഘട്ടങ്ങളിൽ ജീവിച്ച് പോകാൻ തന്നെ ഭക്ഷണം, ജീവിതം നിലനിർത്താൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ശേഖരിക്കുവാനും സമാഹരിക്കുവാനും വലിയ പ്രയാസമുള്ളതായിട്ട് നമ്മുടെ പൂർവികന്മാരെ അയവറക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മനുഷ്യന് വയ്യ തിന്നാൻ എന്നുള്ള അവസ്ഥയാണുള്ളത്. മുമ്പുള്ളവർക്ക് തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്ന് തവണയും കലം കഴുകിവെക്കുന്ന ഒരവസ്ഥയൊക്കെ പല വീടുകളിലും മുമ്പൊക്കെ ഉണ്ടായതായി നമ്മുടെ ഉമ്മുമ്മമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലമായിരുന്നു. അറുതിയുടെയും കെടുതിയുടെയും സമയമായിരുന്നു. ഭക്ഷണത്തിന് സാമ്പത്തിക മേഖല വിശാലമായവർ വളരെ കുറവായിരുന്നു. കുടുംബത്തിൽ കുറച്ച് ജന്മിമാരും അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് ജന്മിമാരും സമൂഹത്തിൽ കുറെ ഉന്നതന്മാരും സാമ്പത്തിക ശേഷി അഭിവൃദ്ധിപ്പെട്ട് അവർ മാത്രം സുഖജീവിതം നയിക്കുക, അവർ മാത്രം നല്ല ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരൊക്കെ പാവങ്ങളായി പട്ടിണികളായി കിടന്ന് പട്ടിണിക്ക് കിടന്ന് വിഷമിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യമും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ നിയമത്തുകൊണ്ട്, പ്രത്യേകമായ അറബ് രാജ്യങ്ങളുടെ വളർച്ച കൊണ്ട് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഭക്ഷ്യമേഖല വളരെ സുഗമമായി മുന്നോട്ടു പോകുന്നു. സോമാലിയ പോലെയുള്ള, എത്യോപ്യ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പട്ടിണി കൊണ്ട് കുട്ടികൾ മരിച്ചു തീരുന്നു എന്നുള്ള അവസ്ഥ മറുപുറത്ത് വേറെയും ഉണ്ട് താനും. എന്നാൽ ഈ ഭക്ഷണകാര്യത്തിൽ എത്രമാത്രം സൌകര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം കൂടെ നാം അനുഭവിക്കേണ്ടതാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം, ചിന്തനമാണ് നമ്മളിവിടെ നടത്തുന്നത്. എല്ലാ ഭക്ഷണങ്ങളും, ഒരുപാട് ഭക്ഷണങ്ങൾ തിന്മേശയിൽ അണിനിരന്നു എന്നതുകൊണ്ട് എല്ലാം തിന്നൽ നിർബന്ധമാണ് എന്നോ അല്ലെങ്കിൽ എല്ലാം തന്നെ അണിനിരത്തണമെന്നോ ഒരിക്കലും തന്നെ ഇസ്ലാം വാശി പിടിക്കുന്നില്ല. മനുഷ്യൻ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് തന്നെ അവന്റെ ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന പരിപാടിയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് എത്ര വലിയ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും, എത്ര ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടായാലും മിതമായ നിലക്ക് കഴിക്കുക എന്നാണ് ഇസ്ലാമിന്റെ സമീപനം. ലോകത്തെ ജനിച്ച ഏറ്റവും വലിയ ഫളുള്ള മനുഷ്യൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നുവെങ്കിൽ വലിയ വലിയ ഭരണാധികാരികളിൽ നിന്നും മറ്റുമൊക്കെ വേണ്ടത്ര വിഭവങ്ങളുമായി ഭക്ഷണങ്ങൾ റസൂലുള്ളാഹിക്ക് ലഭ്യമാവുമായിരുന്നു. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന്റെ മേഖല പരിശോധിക്കുമ്പോൾ രണ്ട് കറിയിലേറെ കൂട്ടിയതായ, ഭക്ഷിച്ചതായ ഒരു ഭക്ഷണം റസൂലുള്ള കഴിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മുടെ തീന്മേശകളിൽ, ചെറിയ പരിപാടികൾക്ക് പോലും, ഒരു സൽക്കാരത്തിന് പോലും എത്ര തരം കറികളാണുള്ളത്. ഓരോ വിഷുവിനും ഓണത്തിനും പെരുന്നാളിനും ഒക്കെ 18 തരം കറികളൊക്കെ ഉള്ള ഓണവും അതുപോലെ വിഷുവും ചില പെരുന്നാളുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മതപരമായി ചിന്തിക്കുമ്പോൾ ഉചിതമാണോ എന്നത് ചിന്തിക്കൽ അത്യാവശ്യമാണ്. അനുവദനീയമായ ഭക്ഷണത്തിൽ വളരെ വിശാലമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെ സജ്ജീകരിക്കുക എന്നുള്ളത് മതം അമിതമായി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹുഅൻഹു ഇത് സംബന്ധമായി പറയുന്നത് കാണാം. തർക്കുത്തബസ്സുതി ഫി ത്വആമിൽ മുബാഹി, അനുവദനീയമായ ഭക്ഷണത്തിൽ തന്നെ വളരെ വിശാലമായ കാഴ്ചപ്പാട്, ഇഷ്ടംപോലെ ഭക്ഷണം, ഇഷ്ടംപോലെ കറികൾ, ഇഷ്ടംപോലെ വിഭവങ്ങൾ, ആ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ഉചിതമല്ല. അതിനെ ഉപേക്ഷിക്കൽ മുസ്തഹബ്ബുൻ, അതാണ് നല്ലത്, സുന്നത്ത്. കാരണം എന്തുകൊണ്ടാ? ഫഇന്നഹു ലൈസ മിൻ അഖ്ലാഖി സലഫി, ഇങ്ങനെ ഭക്ഷണരംഗത്ത് ധാരാളിത്തം കാണിക്കുക, അമിതമായി ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക, കഴിക്കുക, സജ്ജീകരിക്കുക എന്നുള്ളത് നമ്മുടെ പൂർവികന്മാരുടെ ശൈലിയിലോ സ്വഭാവത്തിലോ പെട്ടതല്ല.
അത് പൂർവികന്മാർ നമുക്ക് കൈമാറിയ ഒരു നല്ല ആശയത്തിലും പെട്ടതല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പരമാവധി ശ്രമിക്കണം. കാരണം ഇന്നത്തെ തലമുറക്ക് എന്തൊക്കെയോ കുത്തിക്കൊടുത്തിട്ട് അവർക്ക് തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് രോഗങ്ങളുടെ അടിമകളാണ്. ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് ഇന്നുള്ള അധിക രോഗങ്ങളും ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഭക്ഷണത്തിൽ അമിതമായി ആർഭാടം കാണിക്കുക എന്നുള്ളത് സുന്നത്തിന് എതിരാണ് എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞത് ഇല്ലം തദൈലൈ ഹാജത്തുൻ, പ്രത്യേകമായ ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലാണ്. എന്താണ് പ്രത്യേകമായ ആവശ്യം? നമ്മളൊരു അതിഥിനെ സത്കരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പ്രത്യേകമായ ദിവസത്തിൽ നമ്മളൊരു സദ്യ ഒരുക്കുകയാണ്, അവിടെ കുറച്ച് തപസ്സുത്ത് ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും തന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ആവശ്യമായ സന്ദർഭം ഏതുപോലെയൊക്കെ കറിയിൽ ലൈഫി അതിഥിയെ സൽക്കരിക്കുമ്പോലെ, അതിഥിയെ സൽക്കരിക്കുമ്പോൾ ധാരാളം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും പല സൈസിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. അതുപോലെ ഔഖാത്തി തൗസിയാത്തി, വർഷത്തിൽ ഭക്ഷണവിശാലത ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായി എല്ലാവരും ഉറ്റുനോക്കുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, സമയങ്ങൾ, പെരുന്നാൾ ദിവസം അതുപോലെയുള്ള എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ, ആ ദിവസങ്ങളിലും എണ്ണമറ്റ അല്ലെങ്കിൽ ഇതുപോലെ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഔഖാത്തി തൗസിയാത്തി കയൗമി ആഷുറ, ആഷുറായ ദിവസം പോലെ, മുഹറം പത്തിന്റെ അന്ന് പോലെ, അന്നൊരു ആഘോഷ ദിവസമാണല്ലോ മുസ്ലിം സമൂഹത്തിനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത്. അതുപോലെ യൗമുൽ ഈദ് പെരുന്നാൾ ദിവസം ആഘോഷമാണ്, അന്നൊക്കെ കുറച്ചധികം കറികളും കുറച്ച് വിഭവങ്ങളും കൂടുതലാകുന്നതിന് ഒരു കുഴപ്പവുമില്ല. അല്ലാതെ എന്നും ഒരുപോലെ തന്നെ ഭക്ഷണം, ധാരാളം ഭക്ഷണം, ധാരാളം വിഭവങ്ങൾ, അത് ഉചിതമല്ല. ഫയുസ്തഹബ്ബു അൻ യുബ്സത ഫീഹ, ഇത്തരം ഘട്ടങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങൾ അതുപോലെ ആശുറ പോലെയുള്ള ആണ്ടർതിയുടെ നമ്മളൊരു അതിഥിയെ സൽക്കരിച്ചു അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു സദ്യ ഉണ്ടാക്കുകയാണ്, മൂടിയാഴ്ചയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കൽ, ആ സമയത്ത് സുന്നത്താണ് അൻ യുബ്സത ഫീഹ മിൻ അൻവായി ത്വആമി, ഭക്ഷണങ്ങളിൽ നിന്നുള്ള പലതരം ഭക്ഷണങ്ങൾ അവിടെ വിശാലത ചെയ്യൽ സുന്നത്താണ്. അതില്ലാത്ത പൈസ കടം വാങ്ങി ലോണെടുത്ത് പലിശക്ക് വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യലാകുമ്പോൾ ഹറാമായി വരുന്നത്. ഓരോരുത്തർക്കും അള്ളാഹു അനുവദിച്ച അനാലായ സ്വത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലാതെ അങ്ങേ വീട്ടിൽ ഇത്തരം കൊടുത്തിട്ടുണ്ട്, മുടിയാഴ്ചയിൽ ഇങ്ങനെ പോത്തറുത്ത് രണ്ടാടായിരുന്നു, ആടുകൊണ്ട് ഇത്രതരം വിഭവങ്ങൾ ഉണ്ടാക്കി, മീന് വേറുണ്ട്, മീന് നിർത്തി പൊരിച്ചത്, പോയി വളച്ചു പൊരിച്ചത്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ നമുക്ക് മോശമാകാൻ പറ്റില്ല എന്ന ചിന്താഗതിയോടുകൂടെയുള്ള ഒരു സമീപനം, അതൊരിക്കലും തന്നെ ഉചിതമായതല്ല. നമ്മൾ ഓരോരുത്തരുടെയും നിലക്കും വിലക്കും അനുസരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിലും യുഖ്സദ് ബിദാലിക തഫാഖുർ വത്തക്കാഫുർ, ഈ പെരുന്നാൾ ദിവസം അതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങൾ അതിലൊക്കെ നമ്മൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ ഫഖ്ർ നടിക്കലോ അല്ലെങ്കിൽ ഒരു വർദ്ധിതമായ ഒരു ദൂർത്തോ ആയി പരിഗണിക്കപ്പെടാറില്ല, ഉദ്ദേശിക്കപ്പെടാറില്ല. പിന്നെന്താണ് ബൽ തത്തയീബു ഖാതിറുൽ ലൈഫി, ഒരു അതിഥി സൽക്കാരമുണ്ടാക്കുമ്പോൾ അതിഥിയായി വന്ന ആളുടെ ഹൃദയത്തെ നമ്മൾ സന്തോഷിപ്പിച്ചുവിടുക. എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഊട്ടാൻ പറ്റുമോ, അദ്ദേഹത്തിനെ സുഖിപ്പിക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ ചെയ്യുക, അത് നല്ലൊരു കാര്യമാണ്. അതിനുവേണ്ടി കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. വൽ ഇയാലി, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ശരിക്കൊരു മീൻകൂട്ടി ചോറയ്ക്കാനോ അല്ലെങ്കിൽ ആട്ടർച്ച് തിന്നാനൊക്കെ പെരുന്നാൾക്ക് കാത്തിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുട്ടികളൊക്കെ വന്ന് ഹൃദയത്തിൽ സന്തോഷം പകരാൻ വേണ്ടി പെരുന്നാളിന്റെ ദിവസത്തിലോ ഒരു നല്ല കറികളൊക്കെ ഉണ്ടാക്കി പല കറികളും പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. വഖലായി വത്തരിഹിം, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയും ഈ അതിഥികളായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ ആഘോഷ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേകമായൊരു സദ്യ, അന്നൊക്കെ അവരുടെ ആവശ്യങ്ങൾ വീട്ടാൻ വേണ്ടി മിമ്മാ യഷ്ടഹൂനഹു, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ നമ്മുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടി ഉണ്ടാക്കേണ്ടതാണ്. വയുസന്നുൽ ഹൽവു മിനല്ല തൈമ, ഭക്ഷണത്തിൽ നിന്നും മാധുര്യമുള്ളത് സുന്നത്താണ്. വക്കസറത്തുൽ ഐദിയലത്വ, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ധാരാളം കഴികൾ ഉണ്ടാവുക, എന്നുവെച്ചാൽ കൂടുതൽ ആളുകളെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്ന സദ്യ, അതാണ് ഏറ്റവും ഉത്തമമായത്. വൈക്രാമുൽ ലൈഫി, അതുപോലെ അതിഥിയായി വന്ന ആളെ ആദരിക്കുക, ഇതൊക്കെ നല്ല പരിപാടിയിൽപ്പെട്ടതാണ്, അതൊക്കെ പ്രത്യേകമായ സുന്നത്തുമാണ്. വൽ ഹദീസിൽ ഹസൻ അൽ അക്രി, ഭക്ഷണം സമയത്ത് സാധാരണ സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് വേണ്ടാത്ത സംസാരങ്ങൾ കടന്നുകൂടും എന്നതുകൊണ്ടാണ്. മിതമായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന്, ഭക്ഷണം ഇറക്കുന്ന സമയം അല്ലാത്ത സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, അമിതമാകാതെ.
അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇന്നുള്ള രോഗങ്ങൾക്കൊക്കെ കാരണം സാധാരണ എന്നും ഇതുപോലെയുള്ള ഒരു പെരുന്നാളുകളാണ്, ആർഭാടങ്ങളാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ആർഭാടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിന് പകരം ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നതിൽ കൂടുതലായ വിഭവങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യിപ്പിച്ച് അതിനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഭാരം കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഘടകങ്ങൾ, ഉള്ളിലുള്ള ഘടകങ്ങൾ, ദഹനേന്ദ്രിയങ്ങൾ ഇതെല്ലാം തഴബാനായി പോവുകയാണ്, ക്ഷയിച്ചു പോവുകയാണ്. ആ ക്ഷയം അവനെ രോഗിയാക്കുന്നു. ആ രോഗം അവനെ പലപ്പോഴും മാരകമായ പല രോഗത്തിന്റെയും അടിമകളാക്കി മാറ്റുന്നു. ഇതാണ്, അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം അന്ന് കാലത്ത് ജീവിച്ച ആളുകൾക്ക് വളരെ കുറഞ്ഞ രോഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അവർക്ക് രോഗമുണ്ടാകാറില്ല. നമ്മളിന്ന് ഒരു മാസത്തിൽ 15 ദിവസം നമ്മൾ രോഗികളാണ്, ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അടിമപ്പെട്ടിട്ടാണ്. ഒരു രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു ഡോക്ടർ പറഞ്ഞയച്ചു ഹദിയായിട്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് അതിന്റെ കൂടെ വേറെ കുറെ ഹദിയകളും കൂടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി കുറെ ഹദിയകളൊക്കെ സ്വീകരിച്ചിട്ട് ഡോക്ടറെ അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചയച്ചു. ഞങ്ങൾക്ക് ഡോക്ടറുടെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ അമിതമായി ഭക്ഷിക്കാറില്ല, ഞങ്ങൾ വിശക്കുന്ന സമയത്ത് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ, ഭക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ കുറഞ്ഞ ഭക്ഷണമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗത്തിന്റെ അടിമയാകുക എന്ന പ്രശ്നമില്ല, അതുകൊണ്ട് ആ ഡോക്ടർ ആവശ്യമില്ല. അതുപോലെ വേറൊരു ചരിത്രത്തിൽ കാണാം, ഇങ്ങനെ ഡോക്ടർ വന്നു, കുറെ കാലം അവിടെ നിന്നപ്പോൾ അവർക്ക് ആർക്കും രോഗം പരിശോധനക്ക് ആവശ്യമില്ല. അപ്പൊ ആ ഡോക്ടർ നേരിട്ട് തന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, തന്നെ ഞാൻ എന്താ അവിടെ നിന്നിട്ട് കാര്യം, നിങ്ങൾപ്പെട്ട ആർക്കും രോഗമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് തന്നെയാണ് അദ്ദേഹം സലാം ചൊല്ലി പിരിഞ്ഞുപോയി എന്നും മറ്റൊരു ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്നതായി കാണാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ആ ശക്തിയെ നിയന്ത്രിക്കാൻ ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിന് കഴിയും. അപ്പോൾ ഭക്ഷണം അമിതമാക്കാതെ നല്ല പോഷകം നൽകുന്ന, നമ്മുടെ ശരീരത്തിന് മറ്റു നിലക്കുള്ള പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള കേടുകളൊന്നും ഉണ്ടാക്കാത്ത, പരിധി വിട്ട് പോകാത്ത രീതിയിൽ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരം സംരക്ഷിക്കണം. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, നമ്മുടെ കുടലിന്റെ 1/3 മാത്രമേ ഭക്ഷണം, കരപദാർത്ഥമല്ലാത്ത കരപദാർത്ഥമായിട്ടുള്ള സാധനങ്ങൾ, ഭാരമുള്ള കട്ടിയുള്ള സാധനങ്ങളായിട്ടുള്ളത് നമ്മുടെ കുടലിന്റെ 1/3 ആകാൻ പാടുള്ളൂ. ഒരു ഭാഗത്ത് വെള്ളവുമാകണം, ഒരു ഭാഗം കാലിയായി കിടക്കണം. എന്നാലാണ് അവന്റെ ആ കുടലിനും ആമാശയത്തിനുമൊക്കെ വളരെ ആയാസം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ രോഗം നിയന്ത്രിക്കുവാനും ആരോഗ്യകരമായ നിലക്ക് മനുഷ്യനെ വളർത്തിയെടുക്കുവാനുള്ള ചില തിയറികളായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷണമായി കഴിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉത്സവം, നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ അണിനിരത്തേണ്ടതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണ എല്ലാ ദിവസങ്ങളിലും അമിത ഭക്ഷണങ്ങളും അമിത വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഒരിക്കലും മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹലാലായ ഭക്ഷണമാണെങ്കിൽ തന്നെയും വളരെ വിശാലമായിട്ട് എപ്പോഴും ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക ഘട്ടങ്ങളിൽ, അതിഥി സൽക്കാരം, പെരുന്നാൾ, അപ്പോഴൊക്കെ നല്ല ഒന്നിലേറെ കറികളും അല്ലെങ്കിൽ ധാരാളം കറികളും ധാരാളം വിഭവങ്ങളും പൊരിച്ചലും കരിച്ചലും ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആരോഗ്യപരമായി നമ്മെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മെ വളർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനായ ഇമാം ഷെർവാനി തന്റെ 9-ാം വാള്യം 397-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ മഹാന്മാർ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യശാസ്ത്രത്തിന് പറ്റുന്ന കാര്യങ്ങൾ പോലും ഇസ്ലാമിക ഫിഖ്ഹിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഇസ്ലാമിന്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളും പുൽകി ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ മനുഷ്യൻ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.